കോഴിക്കോട് മധ്യവയസ്കനെ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കായക്കുടിയിലെ ബാബുവാണ് കൊല്ലപ്പെട്ടത്. കിടപ്പുമുറിയിലാണ് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയത്. ബാബുവിൻ്റെ അയൽവാസി രാജീവനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഈ രണ്ടുപേരുടെ മരണം സംബന്ധിച്ച് അല്ലെങ്കിൽ കൊലപാതകം സംബന്ധിച്ച് എന്താണ് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ? കിരൺ, ഇവർ അടുത്ത സുഹൃത്തുക്കളാണ്. അതായത് അതിദാരുണമായി കൊല്ലപ്പെട്ട ബാബുവും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത രാജീവനും അടുത്ത സുഹൃത്തുക്കളാണ്. കുറ്റ്യാടി കായക്കുടി നെടുവണ്ണൂരിലാണ് സംഭവം. ബാബുവിനെ ഇന്ന് രാവിലെ കഴുത്തറുത്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു. കഴുത്ത് അറ്റ നിലയിൽ ആണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്ന വിവരം. അപ്പൊ അതുപോലെ തന്നെ ദേഹമാസകലം മറ്റ് പരിക്കുകളും ഉണ്ട്. ഒപ്പം തന്നെ ഈ രാജീവനെ ദേഹത്ത് മുറിവേറ്റ് വീടിനകത്ത് മരിച്ച നിലയിൽ തന്നെ രാജീവിനെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയമാണ് പോലീസ് പറയുന്നത്. അതേ തുടർന്ന് ഈ ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം രാജീവൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ്. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ശരി, എസ് വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.